ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു പല സിനിമകളിൽ ഞാൻ ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടും ഇത്രമാത്രം സിനിമകൾ കണ്ടിട്ടും എനിക്ക് ക്ലൈമാക്സിൽ ഇത്രമാത്രം വളരെ വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇത്രമാത്രം എന്നെ ചിന്തിപ്പിച്ചു ഇത്രമാത്രം എന്നെ സങ്കടപ്പെടുത്തി ഇത്രമാത്രം വളരെ വലിയ രീതിയിൽ എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ത് എന്ത് ക്ലൈമാക്സ് ആണ് ഇത് ഇങ്ങനെയൊക്കെ ഒരു ക്ലൈമാക്സ് വെക്കാമോ എന്നുള്ളൊരു രീതിയിൽ ഒരു ചിന്ത കൊണ്ടുവന്ന ഈ ഒരു ക്ലൈമാക്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന അത്രമാത്രം വളരെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ക്ലൈമാക്സ് ഉള്ളൊരു സിനിമയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിലുപരി നമുക്ക് ആ ഒരു സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി പറയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളാട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറക്കാൻ പറ്റാത്തൊരു വലിയൊരു തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ശിക്ഷിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിപ്പിച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ഡിഫറൻറ്റ് കണ്ടന്റ് ആയിട്ടുള്ള ഒരു സൗത്ത് കൊറിയൻ മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വന്നത് ടു തൗസൻഡ് റിലീസ് ചെയ്തിട്ടുള്ള ദ ഓൾഡ് ബോയ് എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മളിന്ന് നോക്കാൻ വന്നത് ഒരുപാട് ിഷ്ടമുള്ള ഒരു കൊറിയൻ മൂവീസുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വളരെ വലിയ രീതിയിൽ വലിയൊരു കൂടി കണ്ട് അത്രമാത്രം വിജയിച്ച ഒരു ടൂ തൗസൻഡ് ത്രീയിൽ അത്രമാത്രം റേറ്റിങ്ങോട് കൂടി ഒരുപാട് വരെ എന്ത് ചെയ്യുന്നുണ്ട് സ്വീകരിച്ച ഒരു സിനിമ ഇതിലും വലിയൊരു സിനിമ ഇല്ലെന്ന് തന്നെ പറയാം ടൂ തൗസൻഡ് ത്രീയിൽ ഇറങ്ങിയാൽ ഒരു സിനിമയുടെ സ്റ്റോറിയിലേക്ക് പോകാം നമുക്ക് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ സാധാരണക്കാരനായിട്ടുള്ള നമ്മുടെ ഒരു സിനിമയുടെ ഹീറോ അയാൾ ആരോ ആരാണെന്നൊന്നും അറിയില്ല എന്തിനാണ് ചെയ്തുതന്നോ എങ്ങനെയാണെന്നോ ഏത് രീതിയിലാണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല അയാൾ ഒരു റൂമിനകത്ത് കൊണ്ടുവന്ന് അടച്ചിട്ടുണ്ട് എത്ര നാളെ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം അയാൾക്ക് പോലും അറിയില്ല അയാൾ എന്തിനാണ് ഈ റൂമിൽ അടച്ചിട്ട് എന്നൊരു കാര്യം ആർക്ക് നമ്മുടെ ഹീറോയ്ക്ക് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നോ എന്ത് തെറ്റിന് വേണ്ടിയിട്ടാണ് അയാൾ എന്തെങ്കിലും ഈ ഒരു റൂമിൽ അടച്ചിട്ട് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല ബട്ട് അന്ന് മുതൽ പതിനഞ്ച് വർഷമായിട്ട് അത് ജയിലിനൊക്കെ ഒരു വലിയൊരു സ്ട്രിക്റ്റായിട്ടുള്ള രീതിയിലൊന്നല്ല അതിനകത്തൊരു ടി വി ഉണ്ട് അതായത് പുറം ലോകത്തെന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ണിക്കാനുള്ള ഒരു ടി വി ഉണ്ട് നോർമലി ഒരു റൂം കണക്കെ നമുക്കെല്ലാം കാണാൻ കഴിയും ബ്റ്റ് ആ റൂമ് വിട്ട് നമുക്ക് വെളിയിലോട്ട് പോകാൻ പറ്റില്ല മൂന്ന് നേരം ഫുഡ് കൊടുക്കുന്നുണ്ട് ബട്ട് ആ ഒരു ഫുഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ഒരു ടേസ്റ്റ് ഉള്ള ഒരു സമൂസയാണ് മൂന്ന് നേരം കൊടുക്കുന്നത് ആ ഒരു സമൂസ കഴിക്കണം വെള്ളമൊക്കെ അടിയിലൊരു ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് ആ ഹോളിൽ കൂടെ വെച്ച് കൊടുക്കും അപ്പോൾ ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് പതിനഞ്ച് വർഷം നമ്മുടെ ഹീറോ ആ ഒരു റൂമിനകത്ത് ഞാൻ താമസിക്കുന്നുണ്ട് പുറത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ ആരാണ് എന്തിനാണ് ചെയ്തത് എന്നോട് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ഒരു ശിക്ഷ തരാനുള്ള കാരണം എന്താണെന്നൊക്കെ അറിയാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അത്രമാത്രം ടെൻസഡായിട്ട് അത്രമാത്രം ഡിപ്രസ്ഡ് ആയിട്ട് ാലോചിച്ചോക്കാം നമ്മളാണെങ്കിലും എങ്ങനെയായിരിക്കും ആ റൂമിനകത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ നിന്നിട്ടുണ്ട് അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഒരു ആയിട്ടുള്ള സിറ്റുവേഷനിൽ പതിനഞ്ച് വർഷം നമ്മുടെ ഈ ഒരു നായകനാ റൂമിനകത്ത് നിന്നിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൻ എസ്കേപ്പ് ചെയ്യും അതായത് ഞാനാണ് രക്ഷപ്പെട്ടത് അവരെന്നെ തുറന്നു വിട്ടതല്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നായകൻ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് ആ ഒരു റൂമിൽ നിന്നും പുറത്ത് വന്ന് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് ബട്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ വിചാരിക്കുന്നത് നോക്കുക നായകനാണ് രക്ഷപ്പെട്ടതെന്ന് വിചാരിക്കുന്ന സമയത്ത് നായകന അവരടിച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അറിഞ്ഞുകൊണ്ട് പുറത്തു വിട്ടതാണെന്ന് നായകൻ ആ ഒരു കാര്യം അറിയില്ല ബട്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് പുറത്തുവിട്ടാണെന്ന് ഒരു കാര്യം മനസ്സിലാവുന്നത് അതേസമയത്ത് നമ്മുടെ നായകൻ പോയിട്ട് എല്ലാ ഹോട്ടലും പോയിട്ട് ഒരു സമൂസ ഇത് ഞാൻ കഴിച്ച ആ ഒരു സമൂഹത്തെ സമൂസയുടെ ടേസ്റ്റ് അതുപോലെ വേറെ ഏതെങ്കിലും ഇവിടെ നിന്നാണ് എവിടെ നിന്നാണ് ആ ഒരു സമൂസ കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സമൂസ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാ എന്ത് ചെയ്യുന്നുണ്ട് റെസ്റ്റോറൻറ്റിലും പോയിട്ട് ഫുഡ് കഴിക്കുന്നത് ഈ ഒരു സമൂസ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോൾ ആദ്യത്തെ റെസ്റ്റോറൻറ്റിലൊന്നും ആ ഒരു ഫീൽ വരില്ല ബട്ട് അവസാനം പോയി കഴിക്കുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിൽ ആ ഒരു സമൂസ സെയിം ഫീലാണ് പതിനഞ്ച് വർഷം നമ്മുടെ നായകൻ കഴിച്ചോണ്ടിരുന്ന ആ ഒരു സമൂസയുടെ അതേ ഫീൽ അതിനുശേഷം നായകൻ തന്നെ ആലോചിക്കുന്നുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലുള്ള ആരെങ്കിലും അടുത്തൊന്നു പോയി ചോദിച്ചാലോ ഈ ഒരു സമൂസയും എന്നെ അടച്ചിട്ട് ആ റൂമിൽ അതും തമ്മിൽ ബന്ധം എന്നുള്ള എന്താണെന്നുള്ളൊരു കാര്യം ചോദിക്കാമെന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ എന്ത് സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമുക്കൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഒരു സിനിമയുടെ സ്റ്റോറി മൂവായി പോകുന്നതും ഫൈനലിൽ കൊണ്ടു നിർത്തുന്ന ആ ഒരു എൻഡിങ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രമാത്രം എന്ത് ക്ലൈമാക്സ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചു പോകുന്ന രീതിയിൽ അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഓൾഡ് ബോയ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇത് നമുക്കിതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാം ഈ ഒരു സിനിമയിൽ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണ്ടൻറ്റ് തന്നെയാണ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടൻറ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എത്രമാത്രം പ്രേക്ഷകർ ആ ഒരു സിനിമ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എത്രമാത്രം പ്രേക്ഷകർക്ക് ആ ഒരു സിനിമ ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം ആ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നോർമൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കണ്ടന്റ് ബട്ട് ആ ഒരു ക്ലൈമാക്സ് മാത്രമാണ് നമുക്കവിടെ പ്രശ്നം തരുന്നത് അത് നമുക്ക് പ്രേക്ഷ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമാക്സും ഈ ഒരു സിനിമ എല്ലാം ബെറ്റർ ആയിട്ട് തന്നെ മൂവായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഇതുപോലത്തെ ഒരു സ്റ്റോറി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സ്ക്രീൻ പ്ലേ അത്രമാത്രം ശ്രദ്ധിക്കണം എവിടെയെങ്കിലും പാളിച്ചു പറ്റി പോയി കഴിഞ്ഞാൽ ടോട്ടലി നമ്മുടെ കൈവിട്ടു പോകും അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ സ്റ്റോറി സ്ക്രീൻ പ്ലേയിങ് എന്ന് പറയുന്നത് അത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നു ഒരു മികച്ചൊരു അനുഭവം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് സിനിമാറ്റോഗ്രഫിയും നല്ലൊരു പ്രത്യേക ഒരു കളർ മോഡിംഗിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സിനിമയുടെ ആ ഒരു കറിങ് ആദ്യം മുതൽ അവസാനം അവസാനമായിരിക്കും നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇമ്പാക്റ്റ് ആയിരുന്നുണ്ട് ഒരു സിനിമയുടെ ടോട്ടലി ആ ഒരു എൻഡിങ് ക്ലൈമാക്സ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ടോട്ടൽ വിജയത്തിനും കാരണമെന്ന് പറയാം ആ ഒരു ക്ലൈമാക്സ് കൊണ്ടുവച്ചാൽ പലരും എന്ത് ചെയ്യുന്നുണ്ട് അതിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പലരും അതിനെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നു അനുകൂലിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ പ്രതികരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടെങ്കിലും ആ ഒരു ക്ലൈമാക്സ് വെച്ചുകൊണ്ടാണ് അത്രമാത്രം വളരെ വലിയ രീതിയിൽ ഈ ഒരു സിനിമ വിജയിച്ചെന്നുള്ളൊരു കാര്യം പറയാം ഈ ഒരു സിനിമ ഈ കൊറിയൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഡ്രാമ അതുപോലെ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വാച്ചബിൾ ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കൊറിയൻ മൂവി നിങ്ങൾക്ക് കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വരും കണ്ടെങ്കിൽ കൊറിയൻ സിനിമയിൽ ഒരു ഒരു ഇമ്പാക്റ്റ് തരുന്ന ഒരു കൊറിയൻ സിനിമ കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾഡ് ബോയ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കണ്ടിരിക്കാം അതുപോലെ തന്നെ ടൂ തൗസൻഡ് ത്രീയിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ അതേ റീമേക്ക് ചെയ്തിട്ട് അമേരിക്കൻ ലാംഗ്വേജിൽ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ആ ഒരു സിനിമ ടൂ തൗസൻഡ് തേർട്ടീനിലാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സിനിമ എങ്ങനെയാണെന്നും ഇതിനേയും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് കമ്പെയർ ചെയ്തിട്ട് ഒരു വീഡിയോ നമുക്ക് റിവ്യൂ ആ ഒരു സിനിമയുടെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും you <laughs> അപ്പോൾ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത് നിങ്ങൾ കൊറിയൻ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് വാച്ച് വർത്ത് മൂവിയാണ് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒഫീഷ്യൽ റേറ്റിംഗ് എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് സെവൻ ആണ് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് നാലുവച്ചൊക്കെ എയ്റ്റ് പോയിൻറ്റ് ആണ് അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു രസകരമായിട്ടുള്ള ഒരു വർത്ത് വാച്ച് മൂവിയാണ് ഈ ഒരു സിനിമ ഇതിനുമുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവിക്കുക കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കണ്ടു നോക്കാം നമുക്ക് ഈ ഒരു സിനിമ ടെലഗ്രാമിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവീത് ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും ആൻഡ് അതുപോലെ തന്നെ മറക്കാതെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നാളെ മറ്റൊരു വീഡിയോകൾ കാണുന്നതായിരിക്കും ആൻഡിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു ലവ് ലവ്യ ടേക്ക് സ്റ്റേ ഹോം ടാറ്റാ ബൈബിസുഡ് ഗൈസ് ലവ് യോൾ ടേക്ക് കെയർ